وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. മുസ്ദലിഫയിൽ എത്തിയിരിക്കുന്നു. മുസ്ദലിഫയിൽ രാപാർക്കുക എന്നത് അത് ഹജ്ജിന്റെ റുക്ന് അല്ല, വാജിബാണ്, അഥവാ നിർബന്ധ ഘടകം തന്നെയാണ്. വല്ല കാരണത്താലും നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ വകുപ്പുണ്ട്, ഹജ്ജ് നഷ്ടപ്പെട്ടു പോവുകയില്ല. എന്നാൽ അത് ഒന്ന് ഇഹ്റാം ചെയ്യുന്നത് റുക്നാണെങ്കിലും അത് മീഖാത്തിൽ നിന്നാവുക എന്നതാണ് ഒന്നാമത്തെ വാജിബ്. അത് നമുക്ക് ലഭിച്ചവരും ഉണ്ട്, ലഭിക്കാത്തവരുമുണ്ട്. നേർക്ക് നേരെ അവരവരുടെ മീഖാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്ത് വന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങോട്ട് മടങ്ങിപ്പോയവരാണെങ്കിൽ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു എന്ന് പറയാൻ കഴിയും. മീഖാത്തിൽ നിന്ന് ഹജ്ജിനല്ല ഉംറക്ക് ഇഹ്റാം കെട്ടി വരികയും മക്കത്ത് വന്ന് ഉംറ നിർവഹിച്ച് മക്കയിൽ താമസിച്ചു, ഹജ്ജിന്റെ ദിവസമായപ്പോൾ ദുൽഹിജ്ജ 8-നോ 7-നോ രാത്രിയിലോ മക്കയിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തവരാണെങ്കിൽ അവർ മീഖാത്ത് നഷ്ടപ്പെടുത്തി എന്നതിന്റെ പേരിൽ അവർക്ക് ഒരു ഫിദിയ നിർബന്ധമാണ്, തമത്തുൽ എന്നതിന്റെ പേരിൽ നാം നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പൊ ഒന്ന് മീഖാത്തിൽ വെച്ചായിരിക്കുക, മീഖാത്തിൽ നിന്നാകണം ഇഹ്റാം ചെയ്യുന്നത്. രണ്ട്, മുസ്ദലിഫയിൽ രാപാർക്കുക, അവിടെയാണ് നാം എത്തിയിട്ടുള്ളത്. ഇനി മൂന്ന്, പെരുന്നാൾ ദിനത്തിൽ പ്രഭാതത്തിൽ ജംറത്തുൽ അഖബയിലും മാസം 11, 12, 13 എന്നീ ദിവസങ്ങളാകുന്ന അയ്യാമു തുശ്രീഖിന്റെ ദിവസങ്ങളിൽ മൂന്ന് ജംറകളിലും, മിനായിലെ മൂന്ന് ജംറകളിലും കല്ലുകൾ എറിയുക. 4, ഈ എറിനു വേണ്ടി അതിന്റെ തലേനാൾ രാത്രി മിനായിൽ രാപാർക്കുക, താമസിക്കുക. 5, രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനാവുമ്പോൾ വദാഇന്റെ തവാഫ് നിർവഹിക്കുക. ഈ 5 വാജിബാത്തുകളും പിന്നെ ബാക്കിയുള്ള റുക്നുകളും സമ്മിശ്രമായിട്ടാണ് ഇനി നമ്മുടെ കർമ്മങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക. ഇപ്പോൾ നാം മുസ്ദലിഫയിൽ എത്തിയിരിക്കുന്നു. മുസ്ദലിഫയിൽ രാപാർക്കുക എന്നത് ഹജ്ജിന്റെ വാജിബാത്താണ്. വാജിബാത്തുകളിൽ ഈ വാജിബ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ മുസ്ദലിഫ എന്ന ആ പ്രത്യേകമായി റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ആ പ്രദേശത്ത് അവിടെ സ്ഥിരം കെട്ടിടങ്ങളോ തമ്പുകളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നാം വരുന്ന വാഹനമാണെങ്കിൽ വാഹനം ഒരു സൈഡിൽ പാർക്ക് ചെയ്ത്, കാൽനടക്കാരാണെങ്കിൽ വാഹനം മറ്റേ ഒഴിവുള്ള സ്ഥലങ്ങളിൽ വന്ന് അവിടെ അല്പനേരം കിടന്ന്, അല്ലെങ്കിൽ ഏറ്റവും പുണ്യകരമായത് സുബഹി വരെ അവിടെ താമസിച്ച് സുബഹിൻ അവിടെ നിന്ന് നിസ്കരിച്ച് അവിടെ നേരം പൊയ്തുവോളം ദുആ ചെയ്ത് എന്നതിന് ശേഷം രാത്രിയിൽ അവിടെ നിന്ന് എടുത്തിട്ടുള്ള കല്ലുകളുമായി മിനയിലേക്ക് കല്ലെറിയുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. അതാണ് ഏറ്റവും ഉത്തമമായ രൂപം. അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ, പലപ്പോഴും നമ്മുടെ വാഹനങ്ങളൊന്നും അവിടെ നിർത്തിപ്പോരാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ, വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോലും ചിലപ്പോൾ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാകലുണ്ട്. അങ്ങനെയാണെങ്കിൽ വാഹനത്തിൽ വെച്ചുകൊണ്ടെങ്കിലും നാം മുസ്ദലിഫയിൽ രാത്രിയിൽ പാതിരാക്കു ശേഷം ഒരല്പസമയം ഉണ്ടാകണം. മഗ്രിബിന് ശേഷം ഉണ്ടായിട്ട് കാര്യമില്ല, രാത്രി അർദ്ധരാത്രിക്ക് മുമ്പുണ്ടായിട്ട് കാര്യമില്ല, അർദ്ധരാത്രിക്ക് ശേഷം സുബഹയുടെ മുന്നായി ഒരല്പസമയം മുസ്ദലിഫ എന്ന പ്രദേശത്ത് നാം ഉണ്ടായാൽ രാപാർത്തു. അതിനാണ് രാപാർക്കുക എന്ന് പറയുന്നത്. ഉത്തമമായ രൂപത്തിൽ രാപാർക്കണമെങ്കിൽ വാഹനമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ കിടന്നുറങ്ങി സുഖമായി സുബഹയ്ക്ക് എഴുന്നേറ്റ് അവിടെ സുബഹ നിസ്കരിച്ചു ദുആ ചെയ്തതിന് ശേഷം രാവിലെ അവിടെ നിന്ന് പോന്നാലും മതിയാവും. അപ്പോൾ പലപ്പോഴും ചിലപ്പോൾ വാഹനങ്ങൾ ഒത്തുകൂടി കിട്ടിക്കോളുന്നില്ല. രോഗികളും പ്രായാധിക്യം ഉള്ള ആളുകളും നടക്കാൻ കഴിയാത്തവരൊക്കെ ആകുമ്പോൾ ഏറെ പ്രയാസം അതുകൊണ്ട് അവർക്ക് ഉണ്ടാകുക സാധാരണ പതിവാണ്. മുസ്ദലിഫയിൽ നിന്ന് നാം ചെയ്യേണ്ടുന്ന കർമ്മം, രാത്രിയിൽ അവിടെ താമസിക്കുന്നതിനിടയിൽ അവിടെ നിന്ന് പിറ്റന്നാൾ പ്രഭാതത്തിലും മറ്റു ദിവസങ്ങളിലും മുസ്ദലിഫയിലെ ജംറകളിൽ കൊണ്ടുപോയി എറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ നിന്ന് എടുക്കൽ ഏറ്റവും ഉത്തമമാണ്. അങ്ങനെ പെരുന്നാൾ പ്രഭാതത്തിൽ എറിയാനുള്ള ജംറത്തുൽ അഖബയിൽ മാത്രമേ ഉള്ളൂ 7 കല്ലുകളും, അതിനുശേഷം എറിയാനുള്ള ഓരോ ദിവസവും 3 ജംറകളിൽ 3-7, 21 വീതം കല്ലുകളിൽ 3 ദിവസത്തേക്ക് വേണ്ടി 63 കല്ലുകളും കൂടി 70 കല്ലുകൾ മുസ്ദലിഫയിൽ നിന്നും നാം ഓരോരുത്തരും എടുത്ത് കഴുകി കടലാസിയോ കുപ്പിയിലോ മറ്റോ സൂക്ഷിച്ചു വെച്ചുകൊണ്ടായിരിക്കും നാം എല്ലാവരും മിനായിലേക്ക് പുറപ്പെടുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹജ്ജത്തുൽ വദാഇൽ മുസ്ദലിഫയിലെ മസ്ഹറുൽ ഹറാം എന്ന കുന്നിന്റെ അടുക്കൽ നിന്ന് പ്രഭാതം വരെ ദുആ ചെയ്യുകയും അതിൽ രോഗികളും വൃദ്ധന്മാരും സ്ത്രീകളും ഒക്കെ ഉള്ള ദുർബലരായ ആളുകളെ രാത്രി സുബഹിയാകുന്നതിന് മുമ്പ് തന്നെ പാതിരാക്കു ശേഷം രാത്രിയിൽ തന്നെ മിനായിലേക്ക് പറഞ്ഞയക്കുകയും അവർ കല്ലെറിയുകയും ചെയ്തിട്ടുണ്ട്. സയ്യിദുന റസൂലുള്ളാഹി സുബഹിയുടെ ശേഷം നേരെ മിനായിലേക്ക് വരികയും ആ മിനായിലെ ജംറത്തുൽ അവസാനത്തിലുള്ള ജംറത്തുൽ അഖബ അവിടെയാണ് അവസാന മിനയുടെ എന്ത് അവിടുന്ന് അങ്ങോട്ട് മക്കയാണ് ആ അവസാനത്തിലുള്ള ആ ജംറ ജംറ എന്ന് പറഞ്ഞാൽ ഒരു സ്തൂപം കാണാൻ കഴിയും. ആ സ്തൂപത്തിന് ചുറ്റും കിണർ പോലെ വിളച്ചു കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് ഈ സ്തൂപത്തിലേക്കാണ് എറിയേണ്ടത്. എറിഞ്ഞാൽ വീഴുന്ന കല്ല് ഈ കിണറ്റിന്റെ ഈ റൗണ്ടിലാണ് വീഴുന്നത്, വൃത്തത്തിലാണ് വീഴുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ പരിഷ്കരിച്ചിട്ട് ആ വൃത്തം ഒന്ന് മാറ്റിയിട്ട് ഒരു വഞ്ചി കണക്കെ ഒരു തോണി കണക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടുതൽ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ റൗണ്ട് എന്ന അടിത്തറയിൽ മാറ്റം വരുത്താതെ മുകളിൽ വല്ലാതെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് എറിയുന്നത് അടിയിൽ ചെന്നിട്ട് പഴയ ആസ്ഥാനത്തേക്ക് തന്നെ വീഴുന്ന അടിയിൽ അടിത്തറയിൽ മാറ്റം വരുത്താതെ പരിഷ്കരണം വരുത്തിയത് ഏറ്റവും ഭംഗിയായ ഒരു രൂപത്തിൽ അത് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഹാജിമാർക്ക് വലിയ സേവനമാണ് സൗദി സർക്കാർ ഇത്തരം രംഗങ്ങളിലൊക്കെയും ചെയ്തു വരുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇരിക്കട്ടെ, അങ്ങനെ മുസ്ദലിഫയിൽ നിന്ന് ഹാജിമാർ പ്രഭാതവും പ്രഭാതത്തിന് മുമ്പും ഒക്കെയായി മിനയിലേക്ക് വരികയായി. ഇവർ വരുന്നത് തെൽബിയത്തിന്റെ മന്ത്രധ്വനിയോടുകൂടിയാണ്. ആ തെൽബിയത്ത് ചൊല്ലി വരുന്ന ഹാജിമാർ മിനായിലെത്തി. മിനായിലെ ആ ജംറത്തുൽ അഖബ എന്ന ഒരു സ്ഥലത്ത് ഏഴ് കല്ലുകൾ എറിയുന്നു. ഇതിനുള്ള സമയം അർദ്ധരാത്രി തന്നെ ആരംഭിച്ചു. നാം അറഫ കഴിഞ്ഞു വന്ന ആ പാതിരാ സമയത്ത് മുസ്ദലിഫയിലെത്തുമ്പോൾ അന്ന് മൂന്നാല് ഇബാദത്തുകളുടെ സമയം ആ സമയത്ത് ആരംഭിക്കുകയാണ്. ആ പാതിരാക്ക് ആരംഭിക്കുന്നു. ഒന്ന്, മുസ്ദലിഫയിൽ ദാപ്പാർക്കാനുള്ള സമയം, അതപ്പോൾ തുടങ്ങി പാതിരാക്കു ശേഷം. അവസാനിക്കുന്നത് സുബഹയോടുകൂടി. രണ്ട്, ജംറത്തുൽ അഖബ എറിയുവാനുള്ള സമയം, അതപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അവസാനിക്കുന്നത് അയ്യാമുത്തശരീഖിന്റെ അഥവാ മാസം 13 അവസാന ദിവസം വരേക്കും ഗുറൂബ് വരെ അതിന് സമയമുണ്ട്. അതിനുള്ളിൽ മാത്രമേ അതിനുശേഷം മാത്രമേ ഖളായി പോവുകയുള്ളൂ. അതിനുള്ളിൽ എപ്പോ വേണമെങ്കിലും അറിയാം. മൂന്ന്, പരിശുദ്ധമായ മക്കയിൽ പോയി ഫറളായ തവാഫ് ചെയ്യാനുള്ള സമയം ആ പാതിരാക്ക് ആരംഭിച്ചിരിക്കുന്നു. അതിന് അവസാനിക്കുന്നതിന് സമയമില്ല. ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ ആയസ് മുഴുവനും അതിനുള്ള സമയമാണ്. അതിനുള്ളിൽ എപ്പോൾ നിർവഹിച്ചാലും മതി. പക്ഷേ അത് നിർവഹിക്കുന്നതോടുകൂടിയേ ഹജ്ജ് പൂർത്തിയാവുകയുള്ളൂ എന്ന് മാത്രം. അപ്പോഴേ ഹജ്ജ് സംബന്ധമായ ബാധ്യതയും കടപ്പാടുകളും തീർന്ന് പൂർണ്ണമായും അവൻ മോചിതനാവുകയുള്ളൂ. മറ്റൊന്ന്, ആരെങ്കിലും മിനയിൽ വെച്ചുകൊണ്ട് അറവിന് വേണ്ടി മൃഗത്തെ അറുത്ത് ബലിദാനം നടത്തുന്നതിന് വേണ്ടി ഉദ്ദേശിച്ച് കൊണ്ടുവരികയോ ഉദ്ദേശിക്കുകയോ ചെയ്തവരുണ്ടെങ്കിൽ അതിനുള്ള സമയവും ആ പാതിരാക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ആ പാതിരാക്ക് നാം മുസ്ദലിഫയിലെത്തി. മുസ്ദലിഫയിൽ രാപ്പാർത്തു, അവിടെ നിന്ന് കല്ലുകൾ എടുത്തു. അഥവാ ആർക്കെങ്കിലും വാഹനങ്ങളിൽ നിന്ന് ക്ഷീണത്തിന്റെ പേരിലോ രോഗത്തിന്റെ പേരിലോ തിരക്ക് കൊണ്ടോ മുസ്ദലിഫയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരാരും വിഷമിക്കണ്ട. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് അവരവർക്ക് കഴിയുന്ന ദിക്റും ദുആകളും ഒക്കെ ആ പാതിരാ സമയത്ത് ലൈലത്തുൽ ജംഉ എന്ന ഒരു പേര് കൂടി ആ രാത്രിക്കുണ്ട്. ഒരുപാട് മഹത്വങ്ങൾ മേളിച്ച രാത്രി എന്നാണ് അതിന്റെ അർത്ഥം. ആ ബസ്സിൽ ഇരുന്നു കൊണ്ട് അത്തരം ദിക്റുകളും ദുആകളും ഒക്കെ നടത്തിയാൽ മതിയാകും. കല്ലെടുക്കാൻ ആർക്കെങ്കിലും ബസ്സിന് താഴെ നിന്നിറങ്ങി കല്ലെടുക്കാൻ ആർക്കെങ്കിലും സാധിച്ചില്ലെങ്കിൽ അവരും ദുഃഖിക്കേണ്ടതില്ല. മിനായിൽ എറിയാനുള്ള കല്ല് മുസ്ദലിഫയിൽ നിന്ന് എടുക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റെവിടെ നിന്നും എടുക്കാം. എറിഞ്ഞിട്ട കല്ലുകൾ, നജിസായ സ്ഥലങ്ങളിലെ കല്ലുകൾ, ബാത്റൂം പോലെയുള്ള മൂത്രപ്പരകളിൽ നിന്നെടുക്കുന്ന കല്ലുകൾ, പള്ളിയിൽ നിന്നെടുക്കുന്ന കല്ലുകൾ ആകരുത് എന്നേ ഉള്ളൂ. ബാക്കി എവിടെ നിന്നുകൊണ്ടും കല്ലുകൾ എടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹറമിൽ നിന്ന് നാം എറിയാൻ എടുക്കുന്ന കല്ലുകൾ വല്ലതും ബാക്കി വരികയോ മറ്റോ ചെയ്താൽ അതൊരിക്കലും നമ്മുടെ നാടുകളിലേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ നിന്ന് ഉള്ള കല്ലുകൾ അങ്ങോട്ട് കൊണ്ടുപോകാനും പാടില്ല. ഹറമിലുള്ള കല്ലും മണ്ണും മരങ്ങളും മുറിച്ചുകൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരാനേ പാടില്ല. ഹറമിലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ മൺപാത്രങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഹറമിന്റെ പരിധിയിൽപ്പെട്ട എവിടെ നിന്നും നമുക്ക് കല്ലുകൾ എടുക്കാം, പുറത്തുനിന്നുള്ള കല്ല് ആകരുത് എന്നേ ഉള്ളൂ. അങ്ങനെ മുസ്ദലിഫ കഴിഞ്ഞ് ആ പ്രഭാതത്തോടുകൂടി ഹാജിമാർ മിനയിലേക്ക് വരികയായി. ജനങ്ങൾ
മൂലം കുത്തി ഒഴുകുകയാണ്. എല്ലാവരുടെയും ലക്ഷ്യം ജംറത്തുൽ അഖബയിലെത്തണം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംറത്തുൽ അഖബയിൽ വന്നു. ഏഴ് കല്ലുകൾ ആ അഖബയിൽ എറിഞ്ഞു. എന്നതിനു ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഒരു മൃഗത്തെ റസൂലുള്ളാഹി തങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മൃഗങ്ങളെ മസ്ജിദുൽ ഖൈഫ് എന്നൊരു പടുകൂറ്റൻ പള്ളിയുണ്ട്. മിനായുടെ അവസാനത്തിൽ ആ പള്ളിയുടെയും ജംറയുടെയും ഇടയിലുള്ള ഒരു പ്രദേശത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ മൃഗങ്ങളെ ബലിദാനം നടത്തി. എന്നതിനു ശേഷം റസൂലുള്ളാഹി തങ്ങൾ അവിടത്തെ മുടി കളഞ്ഞു. എന്നതിനു ശേഷം റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ മക്കയിലേക്ക് പോയി തവാഫ് നിർവഹിക്കുകയും ചെയ്തു. ആർക്കെങ്കിലും അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അത് അഫുദൽ ഏറ്റവും ഉത്തമമായ രൂപം നഷ്ടപ്പെട്ടു തന്നെ ഉള്ളൂ, ഹജ്ജിനെ ബാധിക്കുകയില്ല. നാം ജംറത്തുൽ അഖബ എറിയാനുള്ള കല്ലുകളുമായി മിനായിലേക്ക് എത്തുന്നു. മിനായിലേക്ക് എത്തിയാൽ ആദ്യം നാം ചെയ്യുന്ന കർമ്മം ജംറത്തുൽ അഖബയിലെ കല്ലെറിയുക എന്നതാണ്. പക്ഷേ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നിടത്ത് പെരുന്നാൾ പ്രഭാതത്തിലാണ് ഏറ്റവും കൂടുതൽ അത്യാഹിതങ്ങളും അപകടങ്ങളും ഒക്കെ സാധാരണഗതിയിൽ സംഭവിക്കാറ്. അത് ഏറ്റവും അഫുദലായ സമയത്ത് തന്നെ എറിയണം എന്ന ഒരു വാശിയോടുകൂടി ജനങ്ങൾ അങ്ങോട്ട് കുതിക്കുമ്പോഴാണ് പലപ്പോഴും അവിടെ അപകടങ്ങൾ സംഭവിക്കാറ്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എറിയാനുള്ള സമയം വളരെ വിശാലമായ ഒരു സമയമാക്കി നമ്മോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ വിശാലമായ സമയമെടുക്കുകയാണെങ്കിൽ അതിരാവിലെ തന്നെ ഉത്തമമാണെങ്കിലും ഒരു അല്പം കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ശേഷമോ ഒരു പത്തുമണി ശേഷമോ ഒരു വൈകിട്ടോ മറ്റോ എറിയാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അവിടെ തിക്കും തിരക്കുമില്ലാതെ അത്യാഹിതങ്ങളിലും അപകടങ്ങളിലും പെടാതെ ഭംഗിയായി ആ കർമ്മം സുരക്ഷിതമായി ആ കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകുന്നതാണ്. നോക്കുക, അത്യാഹിതങ്ങളിലും അപകടങ്ങളിലും പെട്ടുകൊണ്ട് പലരും ഭയവിഹ്വലരായി എറിയാൻ പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് വല്ലാതെ പേടിച്ച് വിറച്ച് എറിയാൻ തന്നെ പോകാതെ പലരെയും പകരമേൽപ്പിച്ചുകൊണ്ട് എറിയുന്ന ചില നടപടികൾ പോലും അതൊക്കെയും ഈ ആവശ്യമില്ലാത്ത ഭയത്തിൽ നിന്നും ആവശ്യമില്ലാതെ ഉണ്ടാക്കുന്ന തിക്കുതിരക്കുകളിൽ നിന്നും ഉണ്ടായിത്തീരുന്നതുവയാണ്. അതുകൊണ്ട് പറയട്ടെ, വളരെ വിശാലമായ സമയമുണ്ട്. തലേനാൾ രാത്രി പാതിരാക്ക് 12 മണിക്ക് സമയം ആരംഭിച്ചുവെങ്കിലും അയ്യാമുത്ത് ശരീക്കിന്റെ അവസാന ദിവസം വരേക്കും എറിയാനുള്ള സമയമുള്ളത് കൊണ്ട് രാത്രിയോ പകലെപ്പോഴെങ്കിലും സൗകര്യം പോലെ പോയി എറിഞ്ഞാൽ മതിയാകും. ആകട്ടെ, ഏറി കഴിഞ്ഞു. ഇപ്പോൾ നാം നോക്കുക, പെരുന്നാൾ പ്രഭാതമാണ്. എല്ലാ രാജ്യത്തും മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നു. കുറെ ജനങ്ങൾ ഇവിടെ ഏറി കഴിഞ്ഞവരെല്ലാം ഉദുഹയ്യത്ത് അറക്കുന്നവർ അങ്ങനെ ചെയ്യുന്നു. അതല്ല, നിർബന്ധമായും അല്ല, മൃഗങ്ങളെ അറക്കാനുള്ളവർ അങ്ങനെ അറക്കുന്നു. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറി കഴിഞ്ഞതിനു ശേഷം 63 മൃഗങ്ങളെ അവിടുത്തെ തൃക്കരം കൊണ്ട് മാത്രം അറക്കുകയും 100 മൃഗങ്ങളിൽ ബാക്കിയുള്ളവയെ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ബലിദാനം നടത്തുക എന്നത് ഏറ്റവും മഹത്വമായ പുണ്യമായ ഒരു കർമ്മമാണ്. വിശേഷിച്ചും പെരുന്നാൾ പ്രഭാതത്തിൽ സത്യവിശ്വാസികൾ ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ കർമ്മം അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിദാനം നടത്തലാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൻ യനാല അല്ലാഹു ലുഹുമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ ബലിദാനം നടത്തുമ്പോൾ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ പടച്ചവനിലേക്ക് എത്തുന്നില്ല, മറിച്ച് ആ ബലിദാനത്തിലൂടെ സത്യവിശ്വാസിയുടെ മനോമുഖരത്തിൽ ഉയർകൊണ്ടിട്ടുള്ളതായ അള്ളാഹുവിനുള്ള ഭക്തിയും തഖ്വയുമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ആത്മാർത്ഥതയാണ്, ഇഖ്ലാസാണ്. അത്രയും മഹത്തായ കർമ്മം ആ മഹത്തായ ദിനത്തിൽ ആ മഹത്തായ പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ട് ചെയ്യുക എന്നത് വളരെ മഹത്വമായ കർമ്മമാണ്. സാധിക്കുന്നവരെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. നിർബന്ധമായ അറിവുള്ളവരുണ്ടാകും, സുന്നത്തായ അറിവുള്ളവരുണ്ടാകും. ഹജ്ജുമായി ബന്ധപ്പെട്ട നിർബന്ധ അറിവ് ഞാൻ നേരത്തെ പറഞ്ഞു, തമത്തുആയി ഉംറക്ക് ഇഹ്റാം ചെയ്തു വന്ന് പിന്നീട് ഹജ്ജ് നിർവഹിക്കുന്ന ആളുകൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം മീക്കാത്തിലേക്കോ തത്തുല്യമായ ദൂരത്തേക്കോ മടങ്ങിപ്പോയിട്ടില്ല എങ്കിൽ നിർബന്ധമായും അവർ അറക്കേണ്ടതുണ്ട്. അത്തരം അറവുകൾ ഹജ്ജിൽ പ്രവേശിക്കുന്നതിന് മുമ്പോ ശേഷമോ ഇപ്പോഴൊക്കെ അറക്കാവുന്നതാണ്. ഇപ്പോൾ നാം മിനായിലാണുള്ളത്. മിനാലെ ജംറത്തുൽ അഖബയിൽ കല്ലേറി തുടങ്ങുന്നതോടുകൂടി ഓരോരുത്തരും എറിഞ്ഞെറിഞ്ഞ് കഴിയുന്നവർക്ക് തൽബിയത്ത് അവസാനിച്ചു. അന്ന് ദുഹർ മുതൽ മിനായിൽ വെച്ച് സംഘടിതമായി നടത്തുന്ന എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒറ്റക്ക് നമസ്കാരത്തിന് ശേഷവും എല്ലാ ഹാജിമാർക്കും
മിനായിലുള്ള സർവ്വ ഹാജിമാർക്കും തൽബിയത്തല്ല തക്ബീറാണ് സുന്നത്ത്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അറഫാ ദിനത്തിന്റെ പ്രഭാതം മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ അവസാന ദിവസം വരേക്കും അസർ വരേക്കും തക്ബീർ ചൊല്ലുമ്പോൾ ഹാജിമാർ അറഫാ ദിനത്തിലും പെരുന്നാളിന്റെ ആ രാവിലുമെല്ലാം തക്ബീറായിരുന്നില്ല, തൽബിയത്തായിരുന്നു ചൊല്ലിയത്. അവരുടെ ജംറത്തുൽ അഖബയിൽ വന്ന് കല്ലെറിയുന്നതോടുകൂടി തൽബിയത്ത് അവസാനിക്കുകയും തക്ബീർ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നാം ഏറുകഴിഞ്ഞു. ഏറുകഴിഞ്ഞ ആളുകൾക്കെല്ലാം മുടി കളയാം. ഒന്നുകിൽ മുടി കളയുന്നു, അല്ലെങ്കിൽ നേരെ സൗകര്യപ്പെടുന്നവരെല്ലാം മക്കയിലേക്ക് പോകുന്നു. ഇപ്പോൾ നോക്കൂ, ഒന്ന് നമ്മുടെ ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ട ഒന്ന് മീഖാത്തിൽ നിന്നാവുക ഇഹ്റാം, അത് കഴിഞ്ഞിരിക്കുന്നു. രണ്ട് മുസ്ദലിഫയിൽ ദാപാർക്കുക, അത് കഴിഞ്ഞിരിക്കുന്നു. മൂന്ന് ജംറത്തുൽ അഖബയെ കല്ലെറിയുക, അതിനോട് അനുബന്ധമായി മറ്റു മൂന്ന് ദിവസങ്ങളിലും എറിയാനുണ്ട്. ജംറത്തുൽ അഖബയെ കല്ലെറിഞ്ഞാൽ ഇനി ജനങ്ങളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. സൗകര്യപ്പെടുന്നവർക്ക് വേണമെങ്കിൽ നേരെ മക്കയിലേക്ക് പോകാം, എന്നിട്ട് അവിടെ ചെന്ന് ഹജ്ജിന്റെ റുക്കനായ ഫറളായ തവാഫ് ചെയ്യാം. തവാഫ് കഴിഞ്ഞതിന് ശേഷം മുടി മുറിക്കാം. അതുമല്ലെങ്കിൽ നേരെ അവിടെ നിന്ന് തന്നെ മിനായിലെ ഏറി കഴിഞ്ഞതിന് ശേഷം മുടി മുറിക്കാം. ചുരുക്കത്തിൽ മുടി മുറിക്കുക എന്നതാണ് ഹജ്ജിൽ നിന്ന് വിരമിക്കാനുള്ള ഒരു മാർഗം. രണ്ട് വിരാമമുണ്ട്, അർദ്ധവിരാമം പൂർണ്ണവിരാമം. അർദ്ധവിരാമം നടക്കണമെങ്കിൽ ഒന്നുകിൽ ജംറത്തുൽ അഖബയെ കല്ലെറിഞ്ഞതിന് ശേഷം മുടി കളയണം, അതുമല്ലെങ്കിൽ മക്കയിൽ ചെന്ന് തവാബ് നിർവഹിച്ചതിന് ശേഷം മുടി കളയണം. എന്നാൽ ആദ്യം നമുക്ക് മുടി കളയാം, എന്നിട്ടാക്കാം തവാഫ്, എന്നിട്ടാക്കാം ഏറ്, അത് നിർവാഹമില്ല. ഏറ് അല്ലെങ്കിൽ ജന്നത്തുൽ അഖബയെ എറിയുക, അല്ലെങ്കിൽ തവാഫ് ചെയ്യുക, രണ്ടാലൊന്നിനോട് അനുബന്ധിച്ചുകൊണ്ട് മുടി കളഞ്ഞാൽ ഹജ്ജിന്റെ അർദ്ധവിരാമമായി എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമുക്ക് വസ്ത്രം മാറ്റാം. മൂന്നാല് ദിവസം വസ്ത്രം മാറ്റിയിട്ടില്ല, ആ ഇട്ടുടുത്ത വേഷത്തിലാണ്. അഥവാ നാം ഉടുത്തിട്ടുള്ളതായ ഒരു ഓടി വസ്ത്രം പുതച്ചതും ഉടുത്തതുമായ വസ്ത്രം തന്നെയാണ്. അതിൽ നജീസോ ആഴ്ക്കോക്കെ ആയാൽ വേണമെങ്കിൽ മാറ്റി ഉടുക്കാമെന്നല്ലാതെ വേറെ ദിവസേന മിനിറ്റിന് മിനിറ്റിന് മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് വസ്ത്രം മാറ്റുന്ന സ്വഭാവം ഹാജിമാർക്ക് ഉണ്ടാകലില്ല. അൽ ഹജ്ജു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുകൂടിയുണ്ട്. അതാണ് ഹജ്ജിന്റെ സ്വഭാവം. ആ വസ്ത്രം നമുക്ക് മാറ്റാം, എത്ര നമുക്ക് ഉപയോഗിക്കാം, തലമറക്കാം, ഇങ്ങനെയുള്ള എണ്ണ ഉപയോഗിക്കാം. ഈ വക കാര്യങ്ങളെല്ലാം ഭാര്യാഭർത്താ ബന്ധത്തില് സംഭോഗമല്ലാത്ത എല്ലാ കാര്യങ്ങളും അർദ്ധവിരാമത്തോടുകൂടി അനുവദിക്കപ്പെടും. ഭാര്യാഭർത്താ ബന്ധം, ദാമ്പത്യ ബന്ധം, അത് രണ്ടാമത്തെ വിരാമത്തോടുകൂടി മാത്രമേ അനുവദിക്കപ്പെടുകയുള്ളൂ. നോക്കുക, നിസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി പ്രവേശിച്ചാൽ നിസ്കാരത്തിൽ പ്രവേശിച്ചു. ഈ നിസ്കാരത്തിൽ നാം വിരമിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് സലാം കിട്ടണമല്ലോ. എന്നതുപോലെ ഹജ്ജിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞു, ഇഹ്റാം കിട്ടിയതുകൂടി അതിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനയിലൂടെ, അറഫയിലൂടെ, മുസ്ദലിഫയിലൂടെ, വീണ്ടും മിനായിൽ വന്ന് കല്ലേറിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുടി മുറിച്ചുകൊണ്ട് ഹജ്ജിൽ നിന്ന് ഒന്നാം വിരാമം, അർദ്ധവിരാമം. അത് രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ ജംറത്തുൽ അഖബയെ എറിഞ്ഞതിന് ശേഷം മുടി കളയാം, അതുമല്ലെങ്കിൽ ജംറത്തുൽ അഖബയെ എറിയാൻ വേണ്ടി കല്ലുമായി വന്നു നോക്കുമ്പോൾ ഒമ്പിച്ച തിക്കും തിരക്കും അത്യാഹിതവും അപകടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാജി വേണമെങ്കിൽ നേരെ മക്കയിലേക്ക് വിടുകയും മക്കയിൽ ചെന്ന് തവാഫ് കഴിഞ്ഞതിന് ശേഷം മുടി കളയാം. ഇങ്ങനെ രണ്ടാലൊന്നിനു ശേഷം മുടി കളഞ്ഞാൽ ഒന്നാം വിരാമമായി. ഇനി ഏതെങ്കിലും ഒരു ഹാജി മിനായിൽ വന്നു ജംറത്തുൽ അഖബയെ എറിഞ്ഞു എന്നതിനു ശേഷം മുടി കളഞ്ഞു എന്നതിനു ശേഷം നേരെ മക്കയിലേക്ക് പോയി തവാഫ് ചെയ്തു, അതുമല്ലെങ്കിൽ അപ്പോൾ തെർത്തീപ് തെറ്റി, അതുമല്ലെങ്കിൽ മുടി ജന്നത്തിൽ അക്കബ എറിഞ്ഞു കിട്ടിയ വാഹനത്തിൽ കയറി മക്കയിൽ ചെന്നു, മക്കയിൽ ഫറളായ തവാഫ് ചെയ്തു, എന്നതിനു ശേഷം ഏതെങ്കിലും ബാർബർ ഷാപ്പിൽ കയറി മുടി കൂടി കളഞ്ഞാൽ ഇപ്പോൾ രണ്ട് വിരാമവും ആയി, അർദ്ധവിരാമമല്ല പൂർണ്ണ വിരാമമായി. അപ്പോൾ ഒന്നുകിൽ ഫറളായ തവാഫ്, അതുമല്ലെങ്കിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയൽ, ഇത് രണ്ടാൽ ഒന്നോടുകൂടി മുടി കളഞ്ഞാൽ ഒന്നാം വിരാമവും, രണ്ടും ചെയ്തതിനോടൊപ്പം മുടി കളഞ്ഞാൽ പൂർണ്ണ വിരാമമായി. ഭാര്യാഭർത്താ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി ആ ഹാജിക്ക് ഹലാലായിരിക്കുന്നു. തവാഫ്, സഹി, ഇതാണല്ലോ ഹജ്ജിന്റെ റുക്നുകൾ ബാക്കിയുള്ളത്. അതിന് ജംറത്തുൽ അഖബയെ എറിഞ്ഞതിന് ശേഷം മക്കത്ത് പോയവർ അപ്പോൾ തവാഫ് ചെയ്തു, ഉടനെ തന്നെ അവർക്ക് സഹിയും ചെയ്യാം. ഹജ്ജിന്റെ റുക്നുകൾ അതോടുകൂടി അവസാനിക്കുകയാണ്. ഒന്ന് ഇഹ്റാം ചെയ്യൽ, അത് നാം ദുൽഹജ്ജ എട്ടിനോ അല്ലെങ്കിൽ മദീനയിൽ നിന്ന് വരുന്ന വഴിയിലോ അതുമല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ടോ നാം എത്തി.
രണ്ടാമതായി അറഫയിൽ നിൽക്കലാണ്, മൂന്ന് ഫറളായ തവാഫ്, നാല് സഹി ചെയ്യുക, അഞ്ച് മുടി മുറിക്കുക. ഈ കാര്യങ്ങളാണ് ഹജ്ജിന്റെ റുക്നുകൾ. അതിൽ നാം ഇപ്പോൾ ജംറത്തുൽ അഖബയെ എറിയുക എന്ന വാജിബ് നിർവഹിച്ചു. പെരുന്നാൾ പ്രഭാതത്തിൽ നേരെ മക്കയിൽ വന്നു, അവിടെ നിന്ന് കഅബം തവാഫ് ചെയ്തു. അതിനുശേഷം നാം സഹി കൂടി ചെയ്ത് മുടി മുറിച്ചു കഴിഞ്ഞാൽ ഹജ്ജിൽ നിന്നും പൂർണ്ണമായി നാം വിരമിച്ചിരിക്കുന്നു. ഈ രൂപത്തിലാണ് ഹജ്ജ് കർമ്മം ചെയ്യുക. ഒരു സംശയം കൂടി ചോദിക്കാനുണ്ട്. ആ ശരി. മുമ്പ് ഉംറയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ തലമുടി എടുക്കുന്ന വിവരം പറഞ്ഞത് സഹീന്റെ ശേഷമാണ്. ഇവിടെ ഹജ്ജിൽ സഹി ചെയ്യാതെ തവാഫ് ചെയ്ത ഉടനെ തന്നെ തലമുടി എടുക്കാമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലെങ്കിൽ ജംറയെ എറിഞ്ഞ ശേഷം തലമുടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ സഹി അപ്രസക്തമായതുകൊണ്ടാണോ അതോ അതിന്റെ തർത്തീവ് മാറ്റമുള്ളതുകൊണ്ടാണോ? സഹി അപ്രസക്തമായതുകൊണ്ടല്ല, മറിച്ച് ഉംറയിൽ സഹി കഴിഞ്ഞതിന് ശേഷമാണ് മുടി എടുക്കാൻ അവസരമുള്ളൂ. ഉംറയിൽ ഇല്ലാത്ത കുറെ നടപടികൾ ഹജ്ജിലുണ്ട്, അതാണ് വാജിബാത്തുകൾ കൂടി. ഹജ്ജിന്റെ വാജിബാത്തുകളായ മുസ്ദലിഫ, ഏറിയൊക്കെ അതൊക്കെ ഹജ്ജിന്റെ വാജിബാത്തുകളാണ്. ഹജ്ജിന്റെ റുക്നുകൾ എന്ന് പറഞ്ഞാൽ റുക്നിൽപ്പെട്ട ഒന്നാണ് മുടിയെടുക്കൽ. റുക്നുകളിൽ തർത്തീബ് ക്രമപ്രകാരം വരിക എന്ന ഒരു നിർബന്ധമുണ്ട്. അത് എല്ലാ റുക്നുകൾക്കിടയിലും തർത്തീബില്ല, റുക്നുകളിൽ പ്രധാനപ്പെട്ടവർക്ക് ഇടയിൽ മാത്രമാണ് തർത്തീബുള്ളത്. ഞാനൊന്ന് പറയാം, ഏറ്റവും ആദ്യം ഇഹ്റാമായിരിക്കണം, അറഫ കഴിഞ്ഞതിൽ ശേഷമായിരിക്കണം തവാഫ് ചെയ്യുന്നത്, അത് തർത്തീബാണ്. സ്വഹീഹായ ഒരു തവാഫിന് ശേഷമായിരിക്കണം സഹി, ഒന്നുകിൽ ഹജ്ജിന്റെ ഫറളായ തവാഫ്, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ഒരു ഖുദൂമിന്റെ തവാഫ്. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മിഖാത്തിൽ പോയി ഇഹ്റാം ചെയ്തോ മക്കത്ത് വരുന്നവർക്ക് ഖുദൂമിന്റെ സുന്നത്തായ തവാഫ് ഉണ്ട്. തവാഫ് സുന്നത്താണെങ്കിലും ആ തവാഫ് കഴിഞ്ഞാൽ ഹജ്ജിന്റെ റുക്നായ സഹി അഡ്വാൻസ് ആയി മുൻകൂറായി ചെയ്തു വെക്കാം, അങ്ങനെ ചെയ്തു വെക്കാം. അപ്പൊ അതുകൊണ്ട് സ്വഹീഹായ ഒരു തവാഫിന് ശേഷമാകണം സഹി, ഇത് തമ്മിൽ തർത്തീബുണ്ട്. പിന്നെ മുടി കളയുന്നതിന് തർത്തീബില്ല, ഒന്നുകിൽ തവാഫിന് ശേഷമാക്കാം, തവാഫിന് സഹീന് ശേഷമാക്കാം, അല്ലെങ്കിൽ ജംറത്തുൽ അഖബയെ എറിഞ്ഞാലും മുടി കളയാവുന്നതാണ്. താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നാം ഇപ്പോൾ ഹജ്ജിന്റെ റുക്നുകൾ ഏകദേശം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തവാഫ് സഹി മുടി കളഞ്ഞു. പുരുഷന്മാർ മുടി കളയലാണ് സുന്നത്ത്, സ്ത്രീകൾ മുടി വെട്ടലാണ്. സ്ത്രീകൾ മുടി കളയാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വന്ന് ജംറത്തുൽ അഖബയെ എറിഞ്ഞു. അവിടുന്ന് മുടി കളയാൻ സമയമായപ്പോൾ ഒരു മുടി കളയുന്ന ആളെ വിളിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ മുടി കളഞ്ഞു. ഒരു ഭാഗത്തെ മുടി കളഞ്ഞിട്ട് അതെടുത്ത് മഹാനായ അബൂ തൊൽഹ എന്ന സ്വഹാബിയുടെ കൈവശം കൊടുത്തു. മറുഭാഗത്തെ മുടി കളഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സിംഹു ബൈനന്നാസ്, ഇത് ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കണം. ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു മുടിയല്ലേ, ആ മുടിക്ക് പുണ്യമുണ്ടല്ലോ, ബറക്കത്തുണ്ടല്ലോ, ഖൈറിന്റെ വർദ്ധനമുണ്ടല്ലോ, അതല്ലേ സിയാദത്തുൽ ഖൈർ, അതാണ് ബറക്കത്ത്, അതുണ്ട് എന്ന് വിശ്വാസമുള്ള സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടി അത് വാങ്ങി. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലൊക്കെ വന്ന ഹദീസിൽ അത് കാണാം. നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രമുഖരായ പല സ്വഹാബിമാരും ആ മുടി ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും പ്രമുഖരായ പല സ്വഹാബിമാർ ഞാൻ മരിക്കുച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാന്റെ ആ മുടി എന്റെ നാവിന്റെ അടിയിൽ വെക്കണം എന്ന് പോലും വസീയത്ത് ചെയ്തതായി ഹദീസിന്റെയും ചരിത്രത്തിന്റെയും ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ മുടി കളഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇർഹമിൽ മുഹല്ലിഖീൻ, പടച്ചവനെ മുടി കളഞ്ഞവർക്ക് നീ കൃപ ചെയ്യണം. അപ്പൊ സ്വഹാബി രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, റസൂലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മുഖസ്സീന തലമുടി വെട്ടിയവരുമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ മൂന്നാം പ്രാവശ്യമാണ് പറഞ്ഞത്, വൽ മുഖസ്സരീന, ആ മുടി വെട്ടിയവർക്കും എന്ന്. അപ്പൊ ചുരുക്കത്തിൽ ഏറ്റവും ഉത്തമം പുരുഷന്മാർക്ക് മുടി കളയലാണ്. തല മുണ്ഡനം ചെയ്യുക എന്നത് പുണ്യമുള്ള കർമ്മം അല്ലെങ്കിലും ഹജ്ജിൽ അതൊരു പുണ്യകർമ്മം തന്നെയാണ്. മുടി കളഞ്ഞു, സ്ത്രീകൾ മുടി വെട്ടി, ഇതോടുകൂടി ഹജ്ജിൽ നിന്നും പൂർണ്ണമായ വിരാമമായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് അയ്യാമുത്ത് ശരീക്കിന്റെ അഥവാ മാസം 11, 12, 13 ഈ മൂന്ന് ദിവസങ്ങളിലെ ജംറത്തുൽ അഖബ മാത്രമല്ല അതുൾപ്പെടെയുള്ള മൂന്ന് ജംറകളെയും കല്ലെറിയലും ആ കല്ലേറിന് വേണ്ടി മിനായിൽ രാത്രിയിൽ താമസിക്കലും എന്ന വാജിബും അതോടൊപ്പം നാട്ടിലേക്ക് പോകാനാകുന്ന സമയത്തുള്ള വദാഇന്റെ തവാഫ് എന്ന വാജിബുമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇതിനെ കുറിച്ച് ചിന്തിക്കാം. കല്ലെറിയുക കല്ലെറിയുക എന്ന പറഞ്ഞെന്നല്ലാതെ എങ്ങനെ എറിയണം, എന്തുകൊണ്ട് എറിയണം, എപ്പോൾ എറിയണം എന്നും നാം പറഞ്ഞിട്ടില്ല.
കല്ലെറിയേണ്ടുന്നത് ഒന്ന് കല്ലുകൊണ്ടാകണം. സ്വർണം, വെള്ളി, മറ്റ് അങ്ങനെയുള്ള വൈഡൂര്യം, വെളിവെളി, ചെരുപ്പ്, കൊട, ബാഗ്, ഇതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നും അവിടെ എറിയാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വലിയ മുട്ടൻ കല്ലെടുത്തുകൊണ്ട് എറിയാനും പാടില്ല. ഒരു അമരപ്പയറിന്റെ വലുപ്പത്തിലുള്ള ചെറിയ കല്ലുകളെ കൊണ്ടാണ് എറിയുന്നത്. സത്യത്തിൽ ഇത് എറിയുന്നത് എന്താണ്? അള്ളാഹുവേ, എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ അനുവർത്തിച്ചു വന്ന എന്റെ ദുസ്വഭാവങ്ങളോട് വിട, എന്റെ ശീലങ്ങളോട് വിട, എല്ലാവിധ ഇക്കാലം അത്രയും ഞാൻ ചിരിച്ചു കൊണ്ടുവന്ന അരുതായ്മകളോട് വിട, വിട ചോദിക്കുകയാണ്. ഇതൊന്നും ഈ വക എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും പിന്മാറാൻ സന്നദ്ധനല്ലെങ്കിൽ പിന്നെ അയാളെ തന്നെയല്ലേ എറിയേണ്ടത്? സത്യത്തിൽ ഈ ജംറ എറിയുന്നതിന്റെ അർത്ഥമാവുള്ളത്. അപ്പോൾ ഈ ജംറ ഒരു പ്രതീകമാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിന്റെ അമലുകൾ കൊണ്ട് നടന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഇബ്ലീസ് പറ്റിക്കാൻ, ചതിക്കാൻ, ദുർബോധനം നടത്താനും വന്നു എന്നൊരഭിപ്രായമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ ബലിദാനം നടത്തുന്നതിന് വേണ്ടി മിനയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയും പരസ്പരം ഉപ്പയെയും മകനെയും പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാചി ദുർബോധനം നടത്തി എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഒരു പിശാചിന്റെ ദുർബോധനത്തിനെ ആട്ടിയകറ്റുകയാണ്, എറിഞ്ഞൊഴിവാക്കുകയാണ് ഈ കല്ലേറിന്റെ ആധ്യാത്മിക ലക്ഷ്യം. അതായിരിക്കാം അള്ളാഹു അതിൽ വെച്ചിട്ടുള്ള തത്വങ്ങൾ. തത്വം എന്താ നാം അറിഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹു പറഞ്ഞെടുത്തെറിയുന്നു, അള്ളാഹു പറഞ്ഞെടുത്ത് കിടക്കുന്നു, അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കുന്നു, അള്ളാഹു പറഞ്ഞെടുത്തോടുന്നു. ഈ പൂർണമായ ദൈവികമായ വിധേയത്വം, അടിമയോടലെ അടിമ ഉടമ ബന്ധത്തിന്റെ വിധേയത്വമാണ് ഹജ്ജ് എന്ന കർമ്മത്തിലൂടെ നാം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജംറത്തുൽ അഖബ എന്നിടത്ത് ജംറ എന്നത് ആ സ്തൂപമാണ്, ആ സ്തൂപത്തെ ലക്ഷ്യമാക്കിയാണ് എറിയുന്നത്. അപ്പോൾ മുട്ടൻ കല്ലുകൊണ്ട് എറിയരുത്, ചെറിയ കല്ലുകൊണ്ട്. ഏഴ് കല്ലുകൾ കയ്യിൽ പിടിച്ച് ഒറ്റത്തവണ എറിഞ്ഞാൽ പോരാ. ഏറ് എന്ന് പറയുന്ന വിധം ഈ ഏഴ് കല്ലുകളും ഓരോ തവണയും കൈപ്പൊക്കി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ഓരോ തവണയും ചൊല്ലിയിട്ട് ഏഴ് തവണയായി ഏഴ് കല്ലുകൾ എറിയണം. ഏഴ് കല്ലുകളും കയ്യിൽ കൂട്ടി പിടിച്ചിട്ട് ഒറ്റത്തവണ എറിഞ്ഞാൽ മതിയാവുകയില്ല. ഏറ് എന്ന് പറയപ്പെടാത്ത വിധം കയ്യിൽ കല്ല് വെച്ച് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചാൽ മതിയാവുകയില്ല. അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് മൂക്ക് ചീറ്റിയാൽ മതിയാവുകയില്ല. കല്ല് കൈകൊണ്ട് എറിയുക തന്നെ ചെയ്യണം. അപ്പോൾ കല്ലാകണം, കല്ല് വലിയ കല്ലാകരുത്, ഏറാകണം, എറിയപ്പെടുന്ന സ്ഥലത്ത് വീഴണം, എറിയപ്പെടുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എറിയണം. ഇത്രയും കാര്യങ്ങളാണ് ഏറിന്റെ കാര്യത്തിൽ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത്. ഇത് ജംറത്തുൽ അഖബയുടെ കാര്യം. ഇതേ വിധത്തിൽ തന്നെയാണ് മറ്റ് ജംറകളെയും എറിയേണ്ടത്. മിനായിൽ, മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് നാം ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ കിട്ടുന്ന ജംറ, അതിന്റെ പേര് ജംറത്തുൽ ഊല. മധ്യത്തിൽ ഒന്നുണ്ട് ജംറത്തുൽ വുസ്ത. അവസാന ഭാഗം അവസാനിക്കുന്നിടത്തൊന്നുണ്ട്, അതാണ് ജംറത്തുൽ അഖബ. ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും ജംറകളെ പെരുന്നാൾ ദിനത്തിൽ എറിയാനേ പാടില്ല. ഇനി മറ്റു ദിവസങ്ങളിൽ ആദ്യം ഒന്നാം ജംറ എറിയണം, പിന്നീട് രണ്ടാം ജംറ എറിയണം, അവസാനമായി മൂന്നാം ജംറ എറിയണം. ഇങ്ങനെ ക്രമപ്രകാരമാകണം എറിയുന്നത്. ഈ മൂന്ന് ജംറകളെ എറിയുന്നത് ഒരു ദിവസത്തെ ഏറാണ്, ഒറ്റ ഏറായിട്ടാണ് പരിഗണിക്കപ്പെടുക. രണ്ടാം ദിവസം മാസം 11-നും 12-നും 13-നും മൂന്ന് ദിവസത്തെ കല്ലേറുകളുണ്ട്. ഈ ഓരോ ദിവസവും എറിയാനുള്ള സമയം ആരംഭിക്കുന്നത് അന്നത്തെ ദുഹർ ബാങ്കോട് കൂടിയാണ്. മധ്യത്തിൽ നിന്ന് സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റിയതിന് ശേഷമാണ് അവസാനിക്കുന്നതാകട്ടെ. എല്ലാത്തിന്റെയും സമയം അവസാനിക്കുന്നത് അയ്യാമുത്ത് ശരീക്കിന്റെ അവസാന ദിവസത്തെ അസ്തമയത്തോടു കൂടിയാണ്. ഇനി നാം നോക്കുക, ഒരു ശനിയാഴ്ചയാണ് മാസം 11-ന് സങ്കല്പിക്കുക. ശനിയാഴ്ചയിൽ ളുഹർ ബാങ്കോടുകൂടി ഒന്നാം ജംറ, രണ്ടാം ജംറ, മൂന്നാം ജംറ, ഞായറാഴ്ചയും അപ്രകാരം, തിങ്കളാഴ്ചയും അപ്രകാരം. ഇങ്ങനെ ശനിയാഴ്ചക്കാലത്തെ മാസം 11-ലെ ഏറ് ഒരാൾക്ക് എറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഏറ് കളായി പോകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഞായറാഴ്ച എറിയാൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് രാവിലെ തന്നെ ആദ്യമായി ശനിയാഴ്ചക്കാലത്തെ ഏറെറിയണം. അതിന് ഒന്നാം ജംറയിൽ ഏഴ് കല്ലുകൾ, എന്നതിനുശേഷം രണ്ടാം ജംറയിൽ പോയി ഏഴ് കല്ലുകൾ, മൂന്നാം ജംറയിൽ പോയി ഏഴ് കല്ലുകൾ. അങ്ങനെ ഇപ്പോൾ ശനിയാഴ്ചക്കാലത്തെ ഏറി കഴിഞ്ഞു. ഇനി ഞായറാഴ്ചക്കാലത്തെ ഏറി എറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി വീണ്ടും തിരിച്ചു വന്നിട്ട്, ഞായറാഴ്ചയാണ് എറിയുന്നതെങ്കിൽ വീണ്ടും തിരിച്ചു വന്നതിനു ശേഷം ഒരു കാര്യം ചോദിച്ചോട്ടെ. പല ആളുകളും എറിയാൻ വേണ്ടി പകരം ഏൽപ്പിച്ചു വിടാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു ജംറയിൽ തന്റെ ഏറും ആ പകരക്കാരന്റെ ഏറും കൂടെ 14 കല്ലുകൾ എറിഞ്ഞിട്ട് അടുത്ത ജംറയിലേക്ക് പോയാൽ മതിയല്ലോ? ഒരിക്കലും മതിയാവുകയില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ശനിയാഴ്ച മാസം 11-ആയി സങ്കല്പിച്ചാൽ ശനിയാഴ്ച ഒരാൾ എറിഞ്ഞിട്ടില്ല എങ്കിൽ, താങ്കൾ ചോദിച്ചത് വേറൊരാളെ പകരമേറാണ്, അങ്ങനെയുമാകാം, അവരവരെ സ്വന്തം ഏറുമാകാം.
എന്റെ സ്വന്തം ഏറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി എന്റെ ഏറ് ശനിയാഴ്ച കഴിഞ്ഞിട്ടുണ്ട്, എന്റെ ഉപ്പായുടെ ഏറ് ബാക്കിയുണ്ട്. ആ ഉപ്പായുടെ കല്ലുകളും എന്റെ കല്ലുകളുമായി ഞാൻ എത്തിയിരിക്കുന്നു. ജംറ ഒന്നാം ജംറയിൽ വന്നിട്ട് 14 കല്ല്, ഇതെന്റെ ഉപ്പയുടെയും എന്റെയും എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചെറിഞ്ഞല്ല ആദ്യം 7 കല്ല്, എന്നിട്ട് പിന്നെ 7 കല്ല് ഉപ്പയുടേത്. അങ്ങനെ പറ്റുകയില്ല, മറിച്ച് ഒന്നാം ജംറയിൽ എറിഞ്ഞു, രണ്ടാം ജംറയിൽ എറിഞ്ഞ്, മൂന്നാം ജംറയിൽ എറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ് കഴിഞ്ഞു എന്നതിന് ശേഷമാകണം പകരം എറിയുന്ന ഉപ്പയുടെ ഏറ് എറിയുന്നത്. അത് ഇപ്രകാരം ക്രമപ്രകാരം തന്നെ പോകേണ്ടതുണ്ട്. ആദ്യം അവനവന്റെ എറിഞ്ഞ ശേഷം വേണം മറ്റൊരാൾക്ക് പകരം എറിയുന്നത്. അതിന് പുറമേ അതെറിയുന്നത് ഒരുമിച്ച് പറ്റുകയില്ല. ഇത് മൂന്നും കഴിയുമ്പോഴേ ഒരാളുടെ വാജിബ് വീടുന്നുള്ളൂ. ഈ വിധത്തിലാണ് എറിയേണ്ടത്. ഇങ്ങനെ മൂന്ന് ദിവസം എറിയുകയാണ് വേണ്ടത് എങ്കിലും ഒരാൾ മൂന്ന് ദിവസം മദീനയിൽ നിൽക്കാനും എറിയാനും ഉദ്ദേശിക്കുന്നില്ല, രണ്ടാം ദിവസം തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മാസം 11 ശനിയാഴ്ച നാം സങ്കല്പിച്ചുവല്ലോ, ഞായറാഴ്ചയാണ് മാസം 12, 12 ദുഹ്റ് മുതൽ ഏറുന്ന സമയം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ അന്നത്തെ സൂര്യാസ്തമയത്തിന് മുമ്പായി മിന വിടാൻ തക്ക രൂപത്തിൽ അവിടുന്ന് യാത്ര പുറപ്പെടുന്ന ഒരുക്കങ്ങളിലോ യാത്രയിലോ ആയതുകൊണ്ട് അതിനു മുമ്പ് എറിഞ്ഞ് മക്കയിലേക്കോ നാട്ടിലേക്കോ തിരിച്ചു പോകാവുന്നതാണ്. അവര് മൂന്നാം ദിവസത്തെ ഏറും വേണ്ടതില്ല, അതിനുവേണ്ടി മിനയിൽ വരേണ്ടതുമില്ല, മിനയിൽ രാപ്പാർക്കേണ്ടതുമില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. ഇനി അതല്ല, മൂന്നാം ദിവസം 13 രാവ് അഥവാ ഞായറാഴ്ച അസ്തമിച്ചതിന് ശേഷം തിങ്കളാഴ്ച രാവ് കൂടി മിനയിൽ രാപ്പാർത്ത് കഴിഞ്ഞാൽ ഇനി തിങ്കളാഴ്ചക്കത്തെ ഏറ് കൂടി കഴിഞ്ഞതിനു ശേഷമേ മിന വിട്ടു പോകാൻ പാടുള്ളൂ. സൂര്യാസ്തമന സമയത്ത് ആളവിടെ ഉണ്ടാകരുത്. ആളവിടെ ഉണ്ടാകരുത് പറഞ്ഞാൽ യാത്രയിലായുകൊണ്ട് ബസ്സിൽ കയറിയിരുന്നു, ബസ് തീക്കിലോ തിരക്കിലോ ഒക്കെ പെട്ട് ബസ് ഓർഡർ എടുക്കാൻ കഴിഞ്ഞില്ല, അത് പ്രശ്നമല്ല. യാത്രയിലോ യാത്രക്ക് ഒരുക്കത്തിലോ ആയിക്കൊണ്ട് ഉണ്ടായാൽ മതി. ഈ വിധത്തിലുള്ള മൂന്ന് ദിവസത്തെ ജംറത്തുൽ അഖബയെ എറിയുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഈ എറിയുന്നതിന് വേണ്ടി മിന എന്ന ഈ പ്രദേശത്ത് അവർക്ക് പ്രത്യേകം ഒരുക്കിയിട്ടുള്ള തമ്പുകളിൽ രാത്രികളിൽ അവിടെ താമസിക്കണം. മുഴകമുല്ലേ, രാത്രിയുടെ മുഖ്യമായ ഭാഗവും മിനായിൽ രാപ്പാർക്കണം. പകൽ അവിടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പകൽ മറ്റെവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യാം. രാത്രിയിൽ ആ മിനയിൽ രാപ്പാർക്കലും വാജിബാണ്. ഇത് രാപ്പാർക്കൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഒരു ദിവസം രാപ്പാർക്കൽ നഷ്ടപ്പെട്ടു, രണ്ടു ദിവസം നഷ്ടപ്പെട്ടു, മൂന്ന് ദിവസം നഷ്ടപ്പെട്ടു, നഷ്ടപ്പെടാം. ഇങ്ങനെ മൂന്ന് ദിവസത്തെ രാപ്പാർക്കലും ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അദ്ദേഹത്തിന് ഒരു പൂർണ്ണമായും ഒരു ഫിദിയ കൊടുക്കണം. ഏറ് അങ്ങനെയല്ല, ഏറ് ഒരാൾക്കെറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാന നിമിഷം വെച്ച് വേറൊരാളെ പകരം എറിയാൻ ഏൽപ്പിക്കാവുന്നതാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് വേറൊരാളെ പകരം ഏൽപ്പിച്ച് എറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് പകരം ഏൽപ്പിച്ചതുമില്ല. അദ്ദേഹത്തിന് മൂന്ന് കല്ലോ അല്ലെങ്കിൽ മൂന്നിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുള്ള 70 കല്ലോ നഷ്ടപ്പെട്ടു പോയാൽ അതിനും ഒരു സമ്പൂർണമായ ഒരു ഫിദിയ കൊടുക്കണം. ഇപ്പോൾ വാജിബാത്തുകളായ മുസ്ദലിഫയിൽ രാപ്പാർക്കൽ, ജംറത്തുൽ അഖബകളെ അഖബയെയും മറ്റു ജംറകളെയും എറിയൽ, അതിനുവേണ്ടിയുള്ള രാപ്പാർക്കൽ തുടങ്ങിയിട്ടുള്ള വാജിബാത്തുകൾ നഷ്ടപ്പെട്ടാൽ വാജിബാത്ത് നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ, അതേപ്രകാരം തന്നെ മീഖാത്തിൽ നിഹ്റാം ചെയ്യുന്ന ഒഴിവാക്കിയാൽ വാജിബാത്ത് നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ ഫിദിയ കൊടുക്കേണ്ടതുണ്ട്. ഫിദിയ കൊടുക്കാതെയും ഫിദിയ വരാതെയുമുള്ള ഞാനാണ് എല്ലാ ഹാജിമാരും ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഒരു പരിഹാരത്തോടു കൂടിയ കർമ്മത്തിനല്ല കൂടുതൽ പ്രാധാന്യം ഉള്ളത്. മുമ്പ് ഒരു ഫിദിയെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നല്ലോ, ഏതോ മുഹറമാത്തുകള് ചെയ്തു പോയാല് അതിന് പ്രായച്ചിത്തമെന്ന നിലയ്ക്ക് ഫിദിയെ വേണമെന്ന് പറഞ്ഞു, അത് തന്നെയല്ലേ ഇപ്പോഴും ഈ പറയുന്നത്? അല്ലല്ല, ഈ ഫിദിയും ആ ഫിദിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഈ ഫിദിയ എന്ന് പറഞ്ഞാൽ ഇത് വാജിബാത്തുകൾ ഒഴിവായി പോയതിനുള്ള ഫിദിയ എന്ന് പറഞ്ഞാൽ ഇത് സ്വഭാവത്തിലും അതിന്റെ കൊടുക്കുന്ന ശൈലിയിലും വ്യത്യാസമുണ്ട്. ഫിദിയ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതല്ല. ഇവിടെ ഒന്നുകിൽ ഉദുഹിയ്യത്തിന് പറ്റുന്ന ഒരു മൃഗം അതിന് അർത്ഥം കൊടുക്കുക, അതിന് സാധിക്കാത്തവർ അല്ലെങ്കിൽ എന്നല്ല, അതിന് സാധിക്കാത്ത ആളുകള് 10 നോമ്പ് നോൽക്കണം. സലാസത്തുൻ ഫിൽ ഹജ്ജി വസബഅത്തുൻ ഇദാ റജഅത്തു, 3 നോമ്പ് ഹജ്ജിലായും കൊണ്ട് സൗകര്യപ്പെടുമെങ്കിൽ ഹജ്ജിൽ ഇഹ്റാം ചെയ്ത് പ്രവേശിച്ചതിനു ശേഷം സമയമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഹറമീലുകളിൽ നിന്ന് 3 നോമ്പും 7 നോമ്പ് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷവും, അങ്ങനെ 10 അഷറത്തുൻ കാമില 10 നോമ്പ്. അതും സാധിക്കാത്തവർ ഉണ്ടെങ്കിൽ, ഒരാൾ നോമ്പ് കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് ഭക്ഷണം എന്ന 800 മില്ലിലിറ്റർ മുഖ്യ ആഹാരമായ അരി തോതിൽ ധർമ്മം ചെയ്യണം എന്നാണ്.
ഇവിടെ അപ്പനെ അരി കൊടുക്കാനുള്ള ഏറ്റവും സുഖം എന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആദ്യത്തെ പ്രഥമ പരിഗണന അറവിന് തന്നെയാണ്. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നല്ലോ, ഉച്ചക്ക് ഊണ് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ ഭർത്താവിനോട് ഭാര്യ ചോദിക്കുകയാണ് എന്താണ് കറി ഉണ്ടാക്കേണ്ടത്. ആ ഭർത്താവ് പറയുന്നത് ഇറച്ചി വാങ്ങണം, മാംസം അഥവാ കിട്ടിയില്ലെങ്കിലോ, കിട്ടിയില്ലെങ്കിൽ മാത്രം മത്സ്യം, അല്ലെങ്കിൽ അല്ലെങ്കിൽ മാത്രം വെജിറ്റബിൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ മൃഗത്തെ അറുത്ത് കൊടുക്കുക തന്നെ വേണം. അത് മാർക്കറ്റിൽ കിട്ടാതിരിക്കുകയോ വാങ്ങാൻ കാശില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ നോമ്പ് നോൽക്കാൻ പാടുള്ളൂ. നോമ്പ് നോൽക്കാനും ഒരാൾക്ക് സാധിക്കാതെ വന്നെങ്കിൽ മാത്രമേ മുത്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഈ വാജിബാത്തുകൾ ഒഴിവായി പോയാലുള്ള ഫിദിയ. ഏതായാലും ഫിദിയ കൊടുക്കാതെയുള്ള ഹജ്ജ് കർമ്മത്തിനാണ് പ്രാധാന്യമുള്ളത്. അതിന് പടച്ചു തമ്പുരാൻ എല്ലാ ഹാജിമാരെയും തുണ ചെയ്യുമാറാകട്ടെ. ഇനി ബാക്കിയുള്ളത് നാട്ടിലേക്ക് എന്നാണ് അദ്ദേഹം തിരിച്ചു പോരുന്നത് എങ്കിൽ ആ സമയത്തുള്ള വദാഇന്റെ തവാഫ്, വദാഇ വദാഇ എന്ന് പറഞ്ഞാൽ തന്നെ വിട ചൊല്ലി പറയുന്ന തവാഫാണ്. കഅബ ശരീഫിനോട് യാത്ര പറയുകയാണ്, ഞാൻ തൽക്കാലികമായി പോവുകയാണ്, അള്ളാഹുവിന്റെ ഭവനമേ, അള്ളാഹുവിന്റെ ഈ നാടും ഈ ഭവനവും എന്റെ സ്വന്തം ഭവനത്തിനേക്കാളും എന്റെ നാടിനേക്കാളും ഉത്തമമായതുകൊണ്ട് ഉത്തമമാണ്, എന്റെ നാടും വീടും ഇതിനേക്കാൾ ഉത്തമമായതുകൊണ്ട് ഞാൻ പോവുകയല്ല, മറിച്ച് ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്, ഇതെന്റെ അവസാനത്തെ പോക്കാകരുത്, എനിക്കിനിയും തിരിച്ചു വരേണ്ടതുണ്ട്. ഈ ജീവിതത്തിനിടയിൽ വല്ല അപാകതയും വല്ല തെറ്റുകുറ്റങ്ങളും എനിക്ക് സംഭവിച്ചു പോയെങ്കിൽ നാഥ, ഞാൻ ഈ പുണ്യഭൂമി വിട്ടു പിരിയുന്നതിന് മുമ്പായി എനിക്ക് നീ മാപ്പു ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ദുആ നടത്തുന്ന തവാഫാണ് വദാഇന്റെ തവാഫ്. അത് ഹജ്ജിന്റെ വാജിബാത്താണ്. അതൊരാൾ നിർവഹിക്കാതെ, അത് ഈ സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവകാരിയായ സ്ത്രീയാണെങ്കിൽ അവർക്ക് നിർബന്ധമില്ല. അവർ പള്ളിയുടെ പുറത്തു വന്ന് നിന്ന് കഅബ ശരീഫ് നോക്കി ഈ പറഞ്ഞ വിധം ദുആ ചെയ്താൽ മതിയാകും. പുരുഷൻ അല്ലാത്തവരും പുരുഷന്മാരും തവാഫ് ചെയ്യുക തന്നെ വേണം. അഥവാ ആരെങ്കിലും തവാഫ് ചെയ്യാതെ മടിയന്മാരായോ മറ്റോ പുറപ്പെട്ട് നാട്ടിലേക്ക് പുറപ്പെട്ടാൽ എവിടെ നിന്നാണോ അത് അറിഞ്ഞതെങ്കിൽ തിരിച്ചു വന്ന് തവാഫ് ചെയ്യണം. അതിന് സാധിച്ചില്ലെങ്കിൽ എവിടെ എത്തിയവിടെ നിന്ന് ഒരു മൃഗത്തെ വാങ്ങി അറുത്ത് ധർമ്മം ചെയ്യണം, ഫിദിയ കൊടുക്കണം എന്നതാണ്. അതിനും ഫിദിയ ആവശ്യം. ഈ വിധത്തിലുള്ള ഫിദിയ, ഈ പറഞ്ഞ ഫിദിയ തന്നെയാണ് അതിനും വേണ്ടത്. ഈ വിധത്തിലുള്ള നിയമങ്ങളാണ് ഹജ്ജിന്റെ റുക്നുകൾ. ഹജ്ജു കർമ്മത്തിന് ശേഷമോ സൗകര്യപ്പെടുന്ന മുമ്പോ ഹാജിമാർ പരിശുദ്ധ മക്കയിൽ താമസിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് സുന്നത്തായി ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച വീട്, ഇന്ന് അതൊരു ലൈബ്രറിയാണ്. മറ്റൊന്ന് റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ 3 ദിവസം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുകൂടി ഇരുന്ന ഒളിച്ചിരുന്ന ഗാർ സൗർ എന്ന ഗുഹ, അതിന് അടുത്തു തന്നെയുള്ള ജബലുൻ നൂർ എന്ന് പറയപ്പെടുന്ന ഒരു പർവ്വതത്തിലെ ഗാർ ഹിറാ എന്ന ഗുഹ, അവിടെ വെച്ചാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യ വചനങ്ങളായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിച്ചത് ആ ഗാർ ഹിറായിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ജിന്നുകൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കുകയും ജിന്നുകൾ ഖുർആൻ കേട്ട് മുഅ്മിനാവുകയും ചെയ്തിട്ടുള്ള സ്ഥലത്തുണ്ടാക്കിയ മസ്ജിദുൽ ജിന്ന് എന്ന പള്ളി തുടങ്ങിയ സ്ഥലങ്ങൾ ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള നിരവധി മഹാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ല എന്ന പരിശുദ്ധ മക്കയിലെ പുരാതനമായ അവിടത്തെ മക്ബറ, ശ്മശാനം എന്നിവയെല്ലാം സന്ദർശിക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. ഇനി നമുക്ക് ഹജ്ജിൽ ഞാൻ പറയാത്ത ഒന്ന് രണ്ട്, ഇത്രയും നേരം വിശദീകരിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിന് ശ്രദ്ധ കൂടി ക്ഷണിക്കുകയാണ്. ഒന്ന്, കുട്ടികളുടെ ഹജ്ജ്. അത് കുട്ടികളെയുമായി, ചെറിയ കുട്ടികളെയുമായി ഹജ്ജിന് പോകുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് കുട്ടികളുടെ ഹജ്ജിനെ സംബന്ധിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കാറുണ്ട്, മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കുമൊക്കെ ഞങ്ങൾ ഹജ്ജ് ചെയ്യണം അല്ലെങ്കിൽ ഉംറ ചെയ്യണം, അതിന്റെ വിധി എന്താണ് എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അല്പം നമുക്ക് സംസാരിക്കാം. ചെറിയ കുട്ടികളെയുമായി ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. കുട്ടികൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അതിന്റെ പ്രതിഫലം രക്ഷിതാക്കൾക്കാണ്. കുട്ടിയെ ഇപ്പോൾ ഹജ്ജ് ചെയ്യിപ്പിച്ചു എന്നതുകൊണ്ട് അവരെ നിർബന്ധം ആകുന്നത് വിടുകയുമില്ല. അവർ പ്രായപൂർത്തി എത്തിയതിന് ശേഷം അവർക്ക് സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഫർളായ ഹജ്ജ് അവർ വേറെ ചെയ്യണം. കുട്ടികളെയുമായി ഹജ്ജിന് പോകുന്നവർ ഹജ്ജ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നത് വലിയ ഒരു കർമ്മമാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ വകതിരിവുള്ള ഉമയ്യസായ കുട്ടിയാണോ വകതിരിവാകാത്ത കുട്ടിയാണോ എന്ന് നാം പരിഗണിക്കേണ്ടതുണ്ട്. വകതിരിവാകാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുന്നതും പിന്നെ മറ്റ് എല്ലാ കർമ്മങ്ങൾ ചെയ്യുന്നതും രക്ഷിതാവായ
ഉപ്പയോ വലിയപ്പയോ ആകണം, അല്ലെങ്കിൽ വലിയ സമ്മതം കൊടുത്തിട്ടുള്ള ആളുകളാകണം. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഒരു ചെറിയ കുട്ടിയായി അകലരി ഭാഗത്തെ മുല കുടിക്കുന്ന ചെറിയ പിഞ്ച് പൈതലിയുമായി ഹജ്ജിന് പോകുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഉംറ ചെയ്യിപ്പിക്കുന്നു എങ്കിൽ, ആ കുട്ടിക്ക് വേണ്ടി രക്ഷിതാവ് ആദ്യം നിയ്യത്ത് വെച്ചതിന് ശേഷം അദ്ദേഹം കുട്ടിക്ക് വേണ്ടി നിയ്യത്ത് വെക്കണം. എന്നതിന് ശേഷം എല്ലാ കർമ്മങ്ങളും തവാഫ് സഹി തുടങ്ങിയ എല്ലാം കുട്ടിക്ക് വേണ്ടി രക്ഷിതാവാണ് ചെയ്യേണ്ടത്. കുട്ടിയുടെ മുടി തലയിൽ നിന്നും മുടി വെട്ടി കൊടുക്കണം. മുടി മുറിക്കേണ്ട സന്ദർഭത്തിൽ വകദൈവായ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, വകദൈവായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ വിധത്തിലല്ല, രക്ഷിതാവാണ് നിയ്യത്ത് വെക്കേണ്ടത്. അല്ല, കുട്ടി വകദരിവാണെങ്കിൽ ഈ തവാഫ് ചെയ്യുന്ന വേളയിലൊക്കെ ആ വകദരിവുള്ള കുട്ടിയാണെങ്കിലും ചിലപ്പോൾ മൂത്രമൊഴിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാം, അഥവാ വകദരിവായ കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നിയ്യത്ത് രക്ഷിതാവ് വെക്കണം. സാധ്യമാകുന്ന കർമ്മങ്ങളൊക്കെ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം. തവാഫ് ചെയ്യിപ്പിക്കുക, സഹി ചെയ്യിപ്പിക്കുക, മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ ഹാജരാക്കേണ്ടയിടത്ത് ഹാജരാക്കുക, മറ്റു കാര്യങ്ങളൊക്കെ രക്ഷിതാവ് തന്നെ ചെയ്യണം. പിന്നെ കുട്ടിയെ എടുത്തുകൊണ്ട് തവാഫ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ട് തവാഫ് ചെയ്യണം. ആ സമയത്ത് കുട്ടിക്ക്, തവാഫ് ചെയ്യുന്ന ആൾക്കും കുട്ടിയെ എടുത്ത കുട്ടിക്കും തൊഹാറത്ത് ശുദ്ധി ഉണ്ടായിരിക്കണം, ഔറത്ത് മറച്ചിരിക്കണം. പിന്നെ ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, മുടി മാന്തി കൊഴിക്കൽ തുടങ്ങിയ ആ തെറ്റുകളൊക്കെ കുട്ടി ചെയ്തതുകൊണ്ട് വകദരിവായ കുട്ടിയാണ് ചെയ്തതെങ്കിൽ രക്ഷിതാവ് അതിന് വിധി കൊടുക്കണം. വകദരിവാകാത്ത മുല കുടിക്കുന്നൊക്കെ കുട്ടിയാണ് എങ്കിൽ, ഒരു വയസ്സായ ഒന്നര വയസ്സായ രണ്ടു വയസ്സായ കുട്ടിയാണെങ്കിൽ അതിന് ഫിജി വേണ്ട. ഇങ്ങനെയാണ് കുട്ടികളുടെ കർമ്മങ്ങൾ. ഇനി നമുക്ക് മരിച്ചു പോയ ആളുകളെ സംബന്ധിച്ച് ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്നത് വലിയ ഒരു താല്പര്യമാണ് ഹജ്ജിന് പോകുന്ന മക്കൾക്കൊക്കെ. ഉപ്പയെ കുറിച്ച് ഓർക്കുകയും ഉമ്മയെ കുറിച്ച് ഓർക്കുകയും ഉസ്താദന്മാരെ കുറിച്ചും സ്നേഹിതന്മാരെ കുറിച്ചും ഭാര്യമാരെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഓർക്കുക സാധാരണ പതിവാണ്. അവിടെ എത്തുമ്പോൾ ആ പുണ്യഭൂമിയിൽ നിന്ന് ഒരു ഉംറ മരിച്ച ഉമ്മാക്ക് ചെയ്യട്ടെ, ഉപ്പാക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയും. അവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, മരിച്ചുപോയ ആളുകൾ ഫറളായ ഹജ്ജും ഉംറയും നിർവഹിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരു സമ്മതത്തിന്റെയും ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അവർക്ക് ഉംറ ചെയ്യാം. മരിച്ചുപോയവർക്ക് വേണ്ടി അവർ നെയ്യത്ത് വെച്ച് ഉംറ ചെയ്യാം. അത് ഫറളായ നിങ്ങൾ ഉംറ കഴിഞ്ഞതിന് ശേഷം. ഹജ്ജ് പിന്നെ ഇക്കൊല്ലം നിങ്ങൾ പോകുന്നു, നിങ്ങൾ ആദ്യത്തെ ഹജ്ജാണെങ്കിൽ ഇക്കൊല്ലം ഹജ്ജ് അവർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ നിങ്ങളെ ഫറളായ ഹജ്ജ് കഴിഞ്ഞവരാണെങ്കിൽ നെയ്യത്ത് മരിച്ചവർക്ക് വേണ്ടി നെയ്യത്ത് വെച്ച് പോവുകയും ചെയ്യാം. ഇരിക്കട്ടെ, ജീവിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടി ഇങ്ങനെ ഹജ്ജ് ഉംറ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ചെയ്യാൻ താല്പര്യം മക്കൾക്ക് ഉണ്ടാകുക സാധാരണയാണ്. പിന്നെ മരിച്ചുപോയ ഉമ്മയും ഉപ്പയൊക്കെ മുമ്പ് ഫറളായ ഹജ്ജ് നിർവഹിച്ചവരാണെങ്കിൽ അവരുടെ ഫലപ്പെട്ട അഭിപ്രായം, ഒരട്ടമതായ അഭിപ്രായം, അവരെ വസിയത്ത് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. വസിയത്തില്ലെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ ഉലമാവും ഷാമിയും ഫാലും തന്നെ ഉണ്ട്. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്യണമെന്ന് താല്പര്യം വന്നാൽ അവര് പിന്നെ നാട്ടിലുള്ളവരാണെങ്കിൽ യാത്ര ചെയ്ത് വാഹനം കയറി യാത്ര ചെയ്ത് പരിശുദ്ധ മക്കയിൽ വന്ന് ഈ കർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത വിധം അവശരോഗികളായിരിക്കണം. ഇനി ഒരിക്കലും സാധിക്കൂല എന്ന്, ഒന്ന് അങ്ങനെ ആ വിധത്തിലുള്ള രോഗികളാകണം. രണ്ടാമതായി അവരെ സമ്മതവും മുൻകൂട്ടി ഉണ്ടായിരിക്കണം. സമ്മതമില്ലാതെ ചെയ്തിട്ട് സമ്മതിപ്പിച്ചാൽ മതിയാവുകയില്ല, എങ്കിൽ മാത്രമേ അവർക്ക് വേണ്ടി ഉംറ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വിധത്തിൽ ഏതായാലും മരിച്ചുപോയ ഉപ്പമാര് ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയവരാണെങ്കിൽ മക്കൾ ഹജ്ജിന് പോകുമ്പോൾ ഒരു സാഹചര്യത്തിലും നിർബന്ധമായും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഉള്ള പണം ഒപ്പിച്ച് മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും പടച്ചവരെ ഞാൻ ഈ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് കബറിൽ കിടക്കുന്ന എന്റെ മാതാപിതാക്കന്മാർക്ക് ഹജ്ജ് കിട്ടണമെന്ന സദുദ്ദേശത്തോടു കൂടി മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി അമല് ചെയ്യിപ്പിക്കണം. അതാണ് ഉത്തമരായ സന്താനങ്ങളുടെ. ആരെക്കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതി, ഹജ്ജ് ചെയ്തവരാകണം. അത് പ്രത്യേകിച്ച് നല്ല സ്വാധീനങ്ങളും അതോടൊപ്പം തന്നെ ഹജ്ജ് സംബന്ധമായ വിവരമുള്ള ആളുകളും ആകുമ്പോൾ വളരെ നന്നായി എന്ന് മാത്രം. ഹാജിമാർ അവസാനമായി വദാഇന്റെ തവാഫ് പറഞ്ഞ് ചൊല്ലി വിട ചൊല്ലി യാത്ര പറഞ്ഞ് കഅബ ശരീഫിൽ നിന്നും പിരിഞ്ഞു പോരുമ്പോൾ ഇടക്കിടക്കിടക്ക് മറഞ്ഞ് നോക്കി 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 സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ മക്കയും മദീനയും വഴി വീഴുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇറങ്ങിയ ഒരു ആയത്തുണ്ട്, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്ത് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണല്ലോ നബിയെ താങ്കൾ ജനിച്ച ജന്മനാടായ മക്ക വിട്ടു പോകേണ്ടി വന്നത്, ഒരു കാലത്ത് തങ്ങളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും എന്ന് സുപരക്ഷണമായി ഇറങ്ങിയ ആയത്ത് ഈ വദാഇന്റെ തവാഫ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഹാജിമാരും ഈ ആയത്ത് ഓതണമെന്നും കണ്ണിൽ നിന്നും മറയുന്നത് വരെ സ്വന്തം ഗൾഫിലേക്ക് വീട് വിട്ടിറങ്ങി പോകുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ വീട് വീട് പടച്ചവനെ ഞാൻ വീട് വിട്ട് പോകാനുള്ള സങ്കടം കൊണ്ട് കരയുന്നത്, ഇതുപോലെ അള്ളാഹുവിന്റെ ഭവനം വിട്ട് പടച്ചവനെ ഞാൻ പോവുകയാണല്ലോ, ഇനി ഏത് കാലത്താണ് റബ്ബെ ഞാൻ തിരിച്ചു വരിക എന്ന സങ്കടത്തോടു കൂടി പോരേണ്ടതാണ്.
അതാണ് അതിന്റെ ഭംഗി. അതോടൊപ്പം നാട്ടിലേക്ക് വരുമ്പോൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ധരമാണ് മാഉ സംസം. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണോ സംസം പാനീയം കുടിച്ചിട്ടുള്ളത് അള്ളാഹു ആ ഉദ്ദേശം സാധിപ്പിച്ചു കൊടുക്കും. ഹിദായത്ത് കിട്ടണമെന്നാണോ ഹിദായത്ത് കിട്ടും, ഇൽമുണ്ടാകണമെന്നാണോ ഇൽമുണ്ടാകും, രോഗം മാറണമെന്നാണോ രോഗം മാറും. ആ പാനീയം പാനീയമാണ്, ഭക്ഷണമാണ്, മരുന്നാണ്, ഒരേ സമയത്ത് എല്ലാം സാധിക്കുന്നു. ചില ആളുകൾക്ക് ധാരണയുണ്ട് അത് നിന്ന് കുടിക്കണമെന്ന്, അത് ശരിയല്ല. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് കുടിച്ചിട്ടുണ്ട്, അത് വലമാവ് പറഞ്ഞ് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി തങ്ങൾ പറഞ്ഞു അതന്ന് തിക്കും തിരക്കും കാരണം ഇരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എല്ലാ പാനീയവും പോലെ തന്നെ ഇതും ഇരുന്ന് തന്നെയാണ് കുടിക്കേണ്ടത്. പക്ഷേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ അല്ലാഹുമ്മ അൽഹംദുലില്ലാഹി എന്നൊക്കെ ദുആ ചെയ്തിട്ട് പറയണം. അല്ലാഹുമ്മ സുദ്നി മിൻഹു, പടച്ചവനെ ഇത് ഇനിയും എനിക്ക് നീ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരണം. ഏത് ഭക്ഷണം കഴിച്ചാലും ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ സുദ്നി ഖൈറം മിൻഹു, ഇതിനേക്കാൾ ഉത്തമമായ ആഹാരം തരണം എന്നാണ്. ഇത് കഴിച്ചാൽ അല്ലാഹുമ്മ സുദ്നി മിൻഹു എന്നാണ്. അത്രയും നല്ല പാനീയമാണ്, ഭക്ഷണമാണ്, എല്ലാമെല്ലാമാണ്. പക്ഷേ ഈ സാഹചര്യങ്ങളിൽ ഇപ്പോഴൊക്കെ പോകുന്ന ഹാജിമാർക്ക് സംസം കിണർ കാണാനുള്ള അവസരമൊന്നും ഇല്ലെങ്കിലും അവിടെയൊക്കെ കയറുകൾ പിടിച്ചു വെച്ചിട്ടുള്ള വെള്ളമൊക്കെ സംസം വെള്ളമാണ്, അത് യാതൊരു തർക്കവുമില്ല. അല്ലാത്ത ശുദ്ധവെള്ളം അവിടെ കിട്ടാനുമില്ല. മക്കയുടെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് കിണറുകൾ ഉള്ളത്, അവിടെ നിന്ന് വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മക്കയുടെ പരിസരത്തുള്ള ഹോട്ടലുകളിൽ പോലും ഈ വെള്ളം കുപ്പി വെള്ളമല്ലാതെ വേറെ കിണറ്റിൽ നിന്ന് കൊണ്ടുവന്ന ലൂസ് വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കാൻ പാടില്ല. അഥവാ കൊടുത്താൽ 500 റിയാൽ ഫൈൻ അടിക്കാൻ പോലും. കാരണം അവിടെ ആ ഒറ്റ കിണർ അത് സംസം കിണറാണ്, അതിലെ വെള്ളമാകട്ടെ ഖിയാമത്ത് നാൾ വരെ വറ്റുകയുമില്ല. അങ്ങനെയുള്ള അത്ഭുത കിണറാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാരഥന്മാരായ ആയിരക്കണക്കായ 10,000 ലക്ഷക്കണക്കായ സ്വഹാബിമാരും സ്വാലിഹീങ്ങളും ഔലിയാക്കളും അംബിയാക്കളും മലായിക്കത്തുകളും ഒക്കെ തവാഫ് ചെയ്ത് ആ പുണ്യഭവനം സന്ദർശിക്കുവാനും കാണുവാനും തവാഫ് ചെയ്യുവാനും അത് മതി വരുവോളം ഇബാദത്ത് ചെയ്യുവാനും ഒക്കെ നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. السلام عليكم ورحمة الله وبركاته. عليكم السلام. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد لله